Rajam 75-am Swatantrathinte Pularil Kannu Turannathu Bharathinte Deshiya Pathaka Kanikandukondaanu. Prathanamanthri Narendra Modiyude Har Ghar Tiranga Namukku Sammanichathu Ee Pularil Naam Unarumbozhe Namukku Munnil Abhimanamayi Paarippirakkunna Deshiya Pathakayanu. രാജ്യസ്നേഹത്തിന്റെ കരുത്ത്, അത് സിരകളിൽ ഓടുന്ന ഒരു പുത്തൻ സ്വാതന്ത്ര്യം, അതാണ് ഈ ഓഗസ്റ്റ് 15 നമുക്ക് സമ്മാനിച്ചത്. ജാതിമത രാഷ്ട്രീയ ഭേദങ്ങളില്ലാതെ രാജ്യത്തെ ജനങ്ങളെ ഒന്നിപ്പിച്ച് നിർത്തുന്ന നരേന്ദ്രമോദിയുടെ മാജിക് ആവർത്തിച്ച് ഹർ ഘർ തിരംഗ ഓരോ വീടുകളിലും ഇപ്പോൾ നിറയുകയാണ്. മോദിയുടെ ഒരൊറ്റ ആഹ്വാനത്തിൽ ഇന്ത്യ ഒട്ടാകെ ഇളകിമറിഞ്ഞ ദിവസങ്ങളായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങൾ. നഗരത്തിലും ഗ്രാമത്തിലും രാഷ്ട്രീയ ഭിന്നതകൾ പോലും മറന്ന്, മതവും ജാതിയും മറന്ന് ജനങ്ങൾ സ്വാതന്ത്ര്യ പതാക ഉയരത്തിൽ ഉയർത്തി. ഉറച്ച ദേശസ്നേഹത്തിന്റെ അലയൊലി, അത് മുഴക്കാൻ സാധിക്കാത്തവർക്ക് രാജ്യത്ത് സ്ഥാനമില്ല എന്ന ഒരു നിശബ്ദ സന്ദേശം കൂടിയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹർ ഘർ തിരംഗ. എന്തായാലും അത് ജനങ്ങളെല്ലാവരും ഏറ്റെടുത്തു. സ്വാതന്ത്ര്യത്തിന്റെ 75-am വാർഷിക ദിനത്തിൽ എല്ലാവരോടും പതാക വീടുകളിൽ ഉയർത്താനും സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലെ പ്രൊഫൈൽ ഫോട്ടോ പതാകയാക്കുവാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തതോടെ ഇന്ത്യയാകെ ദേശസ്നേഹത്തിന്റെ ഒരു പുതിയ വികാരം അലയടിച്ചതാണ് നാം എല്ലാവരും കണ്ടത്. അതിൽ രാഷ്ട്രീയമുണ്ടായിരുന്നില്ല, മതമുണ്ടായിരുന്നില്ല, ജാതി ഉണ്ടായിരുന്നില്ല, എല്ലാവരും ഒന്ന്, എല്ലാവരും ഒത്തൊരുമിച്ച് ഇന്ത്യൻ പതാകയും ദേശീയ ഗാനവും ഒക്കെ നെഞ്ചിലേറ്റിയ ദിവസങ്ങളായിരുന്നു അത്. ഇന്ത്യയിൽ ദേശസ്നേഹത്തിന്റെ പുതിയ ഒരു കുതിപ്പ് അനുഭവവേദ്യമായി. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ തുടക്കത്തിൽ ഹർ ഘർ തിരംഗയെ പരിഹസിക്കാൻ നോക്കിയെങ്കിലും അദ്ദേഹത്തിന് പോലും പ്രൊഫൈൽ ചിത്രം ദേശീയ പതാകയാക്കേണ്ടി വന്നതാണ് നാം കണ്ടത്. ഭരണപ്രതിപക്ഷ ഭേദമില്ലാതെ രാഷ്ട്രീയ നേതാക്കളെല്ലാം അവരുടെ സമൂഹ മാധ്യമങ്ങളിലെ പ്രൊഫൈൽ ചിത്രം ദേശീയ പതാകയാക്കി മാറ്റി. സാധാരണക്കാർ അവരുടെ വീട്ടുവളപ്പിൽ തന്നെ പതാക ഉയർത്തി. കടുത്ത മോദി വിരുദ്ധ ചാനലായ NDTV പോലും അവരുടെ ട്വിറ്ററിലെ പ്രൊഫൈൽ ചിത്രം ദേശീയ പതാകയാക്കിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ജമ്മുകാശ്മീരിലേക്ക് പോയാലോ, അവിടെ തീവ്രവാദികളുടെ വീടുകളിൽ പോലും അവരുടെ ബന്ധുക്കൾ പതാക ഉയർത്തി. വാർത്താ ചാനലുകൾ താരങ്ങളെ വീണ്ടും അണിനിരത്തി ദേശീയ ഗാനത്തിന് ഒരു പുതിയ ഭാവം നൽകി, ഒരു പുതിയ ആവേശത്തോടെ വീണ്ടും റീക്രിയേറ്റ് ചെയ്യുകയായിരുന്നു. എവിടെയൊക്കെയോ ചോർന്നുപോയ ഒരു ഊർജം, കുറഞ്ഞുപോയ ഒരു ദേശസ്നേഹം, അത് പതിന്മടങ്ങ് ശക്തിയോടെ ഉയർത്തെഴുന്നേൽക്കുന്ന കാഴ്ചയാണ് ഭാരതം ഈ അടുത്ത ദിവസങ്ങളിൽ പൗരന്മാരിൽ കണ്ടത്. എന്തായാലും 75-am സ്വാതന്ത്ര്യ ദിനാഘോഷം കഴിയുന്നതോടെ രാജ്യസ്നേഹത്തിന്റെ കരുത്ത് സ്ഥിരകളിലോടുന്ന ജനത ഇന്ത്യയെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കും എന്നത് തീർച്ചയാണ്. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ആവേശം ഒന്നുകൂടി ഉയർത്താൻ വ്യവസായി ആനന്ദ് മഹീന്ദ്ര ട്വിറ്ററിൽ ഒരു ചിത്രം പങ്കുവച്ചിട്ടുണ്ട്. ഈ ചിത്രം കൂടി പ്രേക്ഷകരെ കാണിക്കാം. വൃദ്ധരായ ദമ്പതികളാണ് ഈ ചിത്രത്തിൽ. അവർ ദേശീയ പതാക ഉയർത്താൻ കാണിക്കുന്ന ഒരു സമർപ്പണ ബോധമാണ് ആനന്ദ് മഹീന്ദ്രയെ ഈ ചിത്രം പങ്കുവയ്ക്കാൻ പ്രേരിപ്പിച്ചത്. ദേശീയ പതാക ഉയർത്തണോ വേണ്ടയോ എന്ന് ആശങ്കപ്പെടുന്നവർ നിരവധിയായിരുന്നു നമുക്ക് ചുറ്റും. അവർക്കെല്ലാം ഈ രണ്ടുപേർ ഉത്തരം നൽകും. ഒരു വിശദീകരണത്തിന്റെ ആവശ്യമില്ലാതെ, ഒരു പ്രസംഗത്തിന്റെ ആവശ്യമില്ലാതെ ഈ ചിത്രം അവരുടെ സംശയം തീർക്കും. ജയഹിന്ദ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ട്വീറ്റ് സമാപിക്കുന്നത്. ഒരു സാധാരണ വീട്ടിലെ വൃദ്ധരായ ദമ്പതിമാരാണ് ദേശീയ പതാക ഉയർത്തുന്നത്. ഉയരത്തിൽ പതാക സ്ഥാപിക്കാനായി ഒരു വീപ്പയിൽ പ്രായമായ ഒരു സ്ത്രീ കയറി നിന്ന് പതാക കെട്ടി ഉറപ്പിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. വൃദ്ധനായ വ്യക്തി ആ വീപ്പം അറിയാതിരിക്കും, വളരെ ശ്രദ്ധയോടെ കരുതലോടെ പിടിച്ചു കൊടുക്കുന്നു. ഈ ചിത്രമാണ് നിരവധി ചിത്രങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത് ആനന്ദ് മഹീന്ദ്ര സമൂഹ മാധ്യമ പേജിലൂടെ പ്രചരിപ്പിച്ചത്. നിരവധി ആളുകളാണ് ഈ ചിത്രം ലൈക്ക് ചെയ്തത്. പ്രധാനമന്ത്രിയുടെ ഹർ ഘർ തിരംഗ ആഹ്വാനം നെഞ്ചിലേറ്റിയ സാധാരണക്കാർ എത്ര ആദരവോടെയും എത്ര ശ്രദ്ധയോടെയുമാണ് ഈ പതാകകൾ അവരവരുടെ വീടുകളിൽ സ്ഥാപിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ ചിത്രം മതിയാകും. അതാണ് വ്യവസായി ആനന്ദ് മഹീന്ദ്ര പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും ദേശസ്നേഹം തുളുമ്പുന്ന പുതിയൊരു ജനത, അത് സൃഷ്ടിക്കാൻ ഈ ഹർ ഘർ തിരംഗയ്ക്കും ഈ സ്വാതന്ത്ര്യ ദിനത്തിനും സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു വസ്തുതയാണ്. എല്ലാവരും എല്ലാവരുടെയും മനസ്സിൽ ദേശസ്നേഹം നിറയ്ക്കുക, ശത്രുക്കൾക്കെതിരെ മനസ്സുകൊണ്ട് പോരാടാനായി നമ്മുടെ സൈന്യത്തിനൊപ്പം നിൽക്കുക. ജയ്ഹിന്ദ്. ന്യൂസ് ഡെസ്ക്, കർമാൻസ്.